നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സിനിമാ പ്രേമികളും താരങ്ങളും ഒരുപോലെ ഞെട്ടിയിരുന്നു. സംശയമുനകളും ആരോപണങ്ങളും ദിലീപിന് നേരെ ഉയർന്നു വന്നപ്പോൾ പോലും പ്രതിപട്ടികയിൽ താരത്തിന്റെ പേര് വരുമെന്ന് ആരാധകരും കുടുംബാംഗങ്ങളും കരുതിയിരുന്നില്ല. താരത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു പിന്നാലെയാണ് പ്രത്യേക യോഗം ചേർന്ന് താരത്തെ അമ്മയിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചത്. മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ്, രമ്യ നമ്പീഷൻ തുടങ്ങിയവരുൾപ്പെടെയുള്ള യോഗത്തിലാണ് ഇക്കാര്യത്തെക്കുറിച്ച് തീരുമാനമായത്. വൈസ് പ്രസിഡന്റായിരുന്ന മമ്മൂട്ടി ഈ തീരുമാനത്തെക്കുറിച്ച് പുറം ലോകത്തെ അറിയിക്കുമ്പോൾ മോഹൻലാലും തൊട്ടടുത്തുണ്ടായിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടിയും അദ്ദേഹം നൽകിയിരുന്നില്ല. അതേ മൗനമാണ് മോഹൻലാൽ ഇപ്പോഴും തുടരുന്നതെന്ന തരത്തിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നസെന്റ് പടിയിറങ്ങിയതിനു പിന്നാലെ ആ സ്ഥാനത്തേക്ക് മോഹൻലാലാണ് എത്തിയത്. സിനിമാ തിരക്കുകൾക്കിടയിലും ഈ സ്ഥാനം അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്നാണ് സഹപ്രവർത്തകർ കരുതുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റാരോപിതനായ ദിലീപിനെ അമ്മയിലേക്ക് തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം നാല് നടിമാർ അമ്മയിൽ നിന്ന് രാജിവെച്ചിരുന്നു. നടി റിമ കല്ലിങ്കൽ, ഭാവന, രമ്യ നമ്പീശൻ, ഗീതു മോഹൻദാസ് എന്നിവരാണ് അമ്മയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചത്. എന്നാൽ അമ്മയിൽ നിന്ന് രാജിവെക്കാനുള്ള കാരണം ഭാവന വ്യക്തമാക്കിയിരുന്നു. അമ്മ എന്ന സംഘടനയിൽ നിന്നും ഞാൻ രാജിവെക്കുകയാണെന്നും കുറ്റാരോപിതനായ നടനെ അമ്മയിലേക്ക് തിരിച്ചെടുത്തതുകൊണ്ടല്ല ഈ തീരുമാനമെന്നും നടി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിനു മുൻപ് ഈ നടനന്റെ അഭിനയാവസരങ്ങൾ തട്ടിമാറ്റിയിട്ടുണ്ട്. അന്ന് പരാതിപ്പെട്ടപ്പോൾ ഗൌരവപ്പെട്ട ഒരു നടപടിയും സംഘടന എടുത്തിരുന്നില്ലെന്നും ഇത്രയും മോശപ്പെട്ട അനുഭവം എന്റെ ജീവിതത്തിൽ ഈയിടെ ഉണ്ടായപ്പോൾ ഞാൻ കൂടെ അംഗമായ സംഘടന കുറ്റാരോപിതനായ വ്യക്തിയെ സംരക്ഷിക്കാനാണ് കൂടുതൽ ശ്രമിച്ചതെന്നും നടി പറഞ്ഞിരുന്നു. ഇനിയും ഈ സംഘടനയുടെ ഭാഗമായിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് താൻ രാജിവെക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഭാവന വ്യക്തമാക്കിയത്. എന്നാൽ ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി നടൻ ദിലീപ് രംഗത്തെത്തിരിക്കുകയാണ്. ആക്രമിക്കപ്പെട്ട നടിയുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്നും ഇനി സംഘടനയ്ക്ക് പരാതി ലഭിച്ചിരുന്നുവെങ്കിൽ അപ്പോൾ വിശദീകരണം ചോദിക്കണമെന്നുമായിരുന്നു അദ്ദേഹം പറയുന്നത്. അമ്മയിൽ നിന്ന് പുറത്താക്കിയതും രേഖാമൂലം അറിയിച്ചിട്ടില്ല, തിരിച്ചെടുത്തതിനും രേഖയില്ല. പരസ്യ പ്രതികരണത്തിന് നിയമവിലക്കുണ്ടെന്നും ദിലീപ് സുഹൃത്തുക്കളോട് പറഞ്ഞു. എന്നാൽ അതേസമയം ദിലീപിനെതിരായ നടിയുടെ പരാതി ലഭിച്ചിട്ടില്ലെന്നും താരസംഘടനയും വ്യക്തമാക്കി. അതേസമയം ഇനി എന്ത് സംഭവിച്ചാലും അമ്മയിലേക്ക് തിരികെ ഇല്ലെന്ന തരത്തിലുള്ള നിലപാടായിരുന്നു നേരത്തെ ദിലീപിനുണ്ടായിരുന്നത്. ഒരു സംഘടനയുടെ തലപ്പത്തും താൻ ഇനി ഇരിക്കില്ലെന്നും താരം വ്യക്തമാക്കിയിരുന്നു. അമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ അമ്മ മഴവിലിൽ ദിലീപിന്റെ അസാന്നിധ്യം ചർച്ചാ വിഷയമായിരുന്നു. അമ്മയിലേക്ക് ഇനി തിരിച്ചില്ലെന്നും അമ്മയുടെ ഒരു പരിപാടിയിലും താൻ ഇനി പങ്കെടുക്കില്ലെന്നും ദിലീപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.